വനിതകൾക്കുള്ളിലെ പ്രതിഭയ്ക്ക് മാറ്റുകൂട്ടുന്ന വനിതകളുടെ സ്വന്തം വേദി ഇത് റെഡ് കാർപെറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപെറ്റ്. റെഡ് കാർപ്പറ്റിൻ്റെ ഇന്നത്തെ അതിഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഇവരെ കണ്ടിട്ടുണ്ട്. ആൻഡ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും നല്ലൊരു പേരാണല്ലോ ഇവര് എന്ന്. അങ്ങനെ ഒരു താര ദമ്പതികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. വളരെയധികം സ്നേഹത്തോടെ നമുക്ക് രണ്ടുപേരും സ്വാഗതം ചെയ്യാം. രാഹുൽ ആൻഡ് കീർത്തി. പിന്നെ എന്റെ പപ്പൂസിനെ കണ്ടിട്ട് എത്ര നാളായി, പക്ഷെ ഇപ്പൊ കാണുമ്പോ പപ്പൂസ് എന്ന് വിളിക്കാൻ തോന്നില്ല. ഇപ്പൊ വേണമെങ്കിൽ എന്റെ നായകനൊക്കെ ആയിട്ട് അഭിനയിക്കാം അല്ലേ? എനിക്കും അതായിരുന്നു ആഗ്രഹം. എന്തായാലും ഇത്ര യങ് ആയിട്ടുള്ള ഒരു പപ്പൂസിന് കിട്ടിയത് എന്റെ ഭാഗ്യമായിട്ട്. ചേച്ചി അപ്പൊ റെഡി അല്ലേ വിശേഷങ്ങളൊക്കെ പറയാൻ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇരുന്ന് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ എനിക്ക് ആദ്യം ഒരു വിശേഷം ചോദിക്കാനുള്ളത്, അതായത് കീർത്തി ചേച്ചി വലിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വീണ്ടും തിരിച്ചു വരുന്നത്. സാധാരണ സിനിമ സീരിയലൊക്കെ അഭിനയിക്കുന്നവർ ഒരു ബ്രേക്ക് എടുത്തു, കുറച്ച് കഴിയുമ്പോൾ അവർ വരാറുണ്ട്. പക്ഷെ ഇതൊരു ലോങ് ഗ്യാപ്പായി. ഏകദേശം എത്ര വർഷം? 22 ഇയേഴ്സിന് ശേഷമാണ് പിന്നെ ശക്തമായ ഒരു കഥാപാത്രം ഇവിടെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ ഒരുപാട് ചേഞ്ച് ആയി നമ്മുടെ ഇൻഡസ്ട്രി അല്ലേ? സോ എങ്ങനെയാണ് ഇപ്പോൾ, കംഫർട്ടബിൾ ആണോ, എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീല്? അതായത് ഇനീഷ്യലി വന്നപ്പം ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെയായിരിക്കും, ബിക്കോസ് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെയായിരിക്കും, ലൊക്കേഷൻ എങ്ങനെയാ, ഷൂട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറിയോ എന്നൊക്കെയുള്ള ചെറിയ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമില്ല, ഒരു വന്നൊരു ഒരു ഷെഡ്യൂളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സെറ്റായി. കുഴപ്പമില്ല. രാഹുലേട്ടനോട് ചോദിക്കട്ടെ, അതായത് നിങ്ങൾ തമ്മിലൊരു ലവ് മാരേജ് ആയിരുന്നല്ലോ, അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്? ഇല്ല. ഞങ്ങളാകെ ചെയ്തത് ഒരു സിനിമ. പ്രണയിക്കാനുള്ള ടൈം ഒന്നുമില്ല. അല്ല, പ്രണയിക്കാനുള്ള ടൈം ഇല്ലെങ്കിലും പ്രണയിക്കാനുള്ള ഒരു മൂഡ്, അന്തരീക്ഷം ഉണ്ടായിരുന്നു. മൂഡ് ആകെ ഒരു ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് ഇതിനകത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഹീറോ, ഹീറോയിൻ, ബ്രദർ. അപ്പോ ഇത് കൊടൈക്കനാലായിരുന്നു ഷൂട്ട്. അപ്പൊ കൊടൈക്കനാലിൽ ഷൂട്ടിൽ മൊത്തം ഈ കൊടൈക്കനാൽ, അതുമല്ല ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാണ്. അപ്പം കുറേ ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് 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 പിന്നെ നമുക്ക് മനസ്സിൽ തോന്നാൻ പറയാനുള്ള ഡയലോഗ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയായിരുന്നു. അതും ഡയലോഗ്സ് ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. ഈ രാഹുലേട്ടന്റെ അടുത്ത്, അതായത് ഇത്ര മാന്യനായ ഈ രാഹുലേട്ടന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രണയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ പ്രതീക്ഷിച്ചിരുന്നോ? ആക്ച്വലി മാന്യനായിട്ടെന്ന് പറയുന്നേക്കാട്ടിലും ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യം എന്താ പറയുക, ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. ഫസ്റ്റ് വന്നപ്പോൾ ആരെടുത്ത് സംസാരിക്കില്ല, ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു ചെയർ എടുത്ത് മൂലയ്ക്ക് പോയിട്ട് അതന്നെ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഫസ്റ്റ് എല്ലാവർക്കും തോന്നി ആദ്യമായിട്ട് വന്നതേ ഉള്ളൂ, ഞങ്ങൾ പക്ഷെ ഭയങ്കര ഹെഡ് വെയിറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂളും പിന്നെ എവിടെ ഉണ്ടായിരുന്നു? ട്രിവാൻഡ്രത്തല്ല, അതും കൊടൈ തന്നെയായിരുന്നു. കൊടൈക്കനാലായിരുന്നു ഇതിന്റെ ഫസ്റ്റ്. പിന്നെ ആ ടൈമിൽ കൊടൈക്കനാൽ വരുന്ന ഫസ്റ്റ് ഒരു ലവ് സ്റ്റോറിയാണ്. ഒരു നാലഞ്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് ആ ഒരു ഞങ്ങളുടെ ഒരു പീരീഡിൽ ഇങ്ങനെ ഔട്ട്ഡോർ പോയി ഒരു സീരിയൽ ഷൂട്ട് ഒന്നും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം ട്രിവാൻഡ്രം, എറണാകുളം, പിന്നെ എന്നുവെച്ചാൽ ട്രിവാൻഡ്രം കഴിഞ്ഞാൽ പിന്നെ എറണാകുളം, കോഴിക്കോട് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ സീരിയൽ ഷൂട്ട്സ് ഒക്കെ. അധികവും ഇവിടെ തന്നെ, കേരളത്തിൽ തന്നെയല്ല. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പുറത്ത് പോയിട്ട് ആ ഒരു പീരീഡിലാന്ന് ആലോചിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? എന്നിട്ട് കല്യാണം വന്ന ഉടനെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പൊ പിന്നെ എൻഗേജ്മെന്റ് അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങളൊരു ന്യൂഇയറിന് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നത് 1997-98 അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ എൻഗേജ്ഡ് ആയി, നവംബറിൽ കല്യാണം. അങ്ങനെ ഒരു വർഷമല്ലേ, 7 മന്ത്സിന്റെ ഒരു ലവ് സ്റ്റോറി അങ്ങനെ കല്യാണത്തിൽ എത്തി ഇപ്പോ ഇങ്ങനെ ഹാപ്പി ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി കീർത്തി ചേച്ചിയോട് ചോദിക്കട്ടെ, അതായത് രാഹുലേട്ടന്റെ കൂടെ അഭിനയിച്ച എന്തെങ്കിലും ഒരു നല്ല മെമ്മറി. ഇപ്പൊ നിങ്ങൾ ഒരു കഥ പോലെ പറഞ്ഞു, പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോഴും അത് ഓർത്ത് നമ്മളെ ചിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഞങ്ങളുടെ സീരിയലിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത്
സോങ് സീക്വൻസസ് ഷൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അതിൽ വന്നിട്ട് കൊടൈക്കനാൽ ലേക്കിലായിരുന്നു ഷൂട്ട്, ബോട്ടിൽ പോണം സീന്. അപ്പം വേറെ അവിടെ ഒരു ബോട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്ത് ഒരാൾ തുഴയുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് ഞാൻ ചോദിച്ചു, ഒരാളേട്ടിന് നീന്താൻ അറിയോ? അപ്പം പറഞ്ഞു, ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്കും അറിയില്ല, ഈ ബോട്ട് മുങ്ങിയാൽ രണ്ടുപേരും മുങ്ങിച്ചാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ നല്ലോണം കഴിച്ചിട്ടുണ്ട്. പുള്ളി നമ്മൾ പറയുന്നത് ആക്ഷൻ കട്ട് ഒന്നും പ്രശ്നമല്ല, പുള്ളി തുഴഞ്ഞു കഴിഞ്ഞു പോവുക. അപ്പം കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി പുള്ളിയുടെ ആ സ്പീഡൊക്കെ കൂടി. അപ്പോഴേ ഏട്ടൻ പറയുന്നത്, നമ്മളിന്ന് മുങ്ങിച്ചത്തത് തന്നെ പറഞ്ഞ്. അതൊരു ഭയങ്കര ഒരു, നമുക്ക് അന്ന് ആ ഒരു സമയത്ത് ഭയങ്കര പേടിച്ച്, രണ്ടുപേർക്കും നീന്താൻ അറിയില്ല. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഹോബീസ് എന്തൊക്കെയാണ്. രാഹുൽ ഏട്ടന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം? സിനിമ കാണൽ ഉറപ്പായിട്ടും നമുക്ക് ഉണ്ടാവും. നമ്മുടെ ബേസിക്, നമ്മുടെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഹോബീസ് കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. കോമൺ ആയിട്ട് എന്താ? കോമൺ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ സമയം കണ്ടെത്തില്ല. നമുക്ക് തോന്നുമ്പോ നമുക്ക് പോകണം. ഇപ്പൊ നമ്മൾ വീട്ടിൽ രാവിലെ തൊട്ട് വൈകിട്ട് ഇരിക്കുവാണെങ്കിൽ തന്നെ ഇപ്പം വൈകുന്നേരം എപ്പോഴും ഒരു ട്രാവലിംഗ് നമുക്ക് എപ്പോഴും അതും ചെയ്യും. അപ്പൊ മാറി മാറി ഡ്രൈവ് ചെയ്യും. ആ സമയത്ത് ഈ ചെറിയ ചെറിയ കടകളിൽ നിർത്താ, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടോ? ഉണ്ട്. കടകള്, പിന്നെ അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുപ്പിവിളകൾ കാണുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. കുപ്പിവിളകള് ഭയങ്കര ഇഷ്ടമല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കുപ്പിവിള ഉണ്ടാലും മേടിക്കും. അപ്പൊ കളക്ഷൻ ഉണ്ട് എല്ലാ കളറും. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയും, എല്ലാം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണല്ലേ. അതായത് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ പോകുന്ന വഴിക്ക് പിന്നെ വെറൈറ്റി നമ്മൾ നോക്കും, ഫുഡ് നോക്കാറുണ്ട്. ട്രിവാൻഡ്രത്തുള്ള എല്ലാ ടേക്ക് അവേസും അറിയാം. എല്ലായിടത്തും ഇതുവഴി നമ്മൾ കാറിൽ വന്നാലും പറയും, അവിടെ ഒരു നല്ല ടേക്ക് അവേ. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിർത്തി ഫുഡ് കഴിച്ച് വരുന്ന എല്ലാ കടകളിലും നമ്മൾ പിന്നെ എറണാകുളത്ത് പോകുന്ന വഴിക്കും നല്ല ഫുഡ് കിട്ടുന്ന കടകൾ അറിയാം. ഫുഡ് നമ്മൾ മാക്സിമം കിട്ടുന്ന നല്ല എൻജോയ് ചെയ്ത് കഴിക്കും. രാഹുലേട്ടൻ അതായത് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടർ ഉണ്ടോ? ഭയങ്കരമായിട്ട് ആ ആക്ടറിനെ കണ്ട് ഇൻസ്പയർ ആയത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കുറെ കഥാപാത്രങ്ങൾ ചെയ്തൊരു നടൻ, അങ്ങനെ ഒരു? എനിക്ക് അങ്ങനെ ഒരു നടൻ മലയാളത്തിലുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ളതും എനിക്ക് സായിച്ചേട്ടൻ, സായികുമാറിനെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. പുള്ളിയുടെ കുറെ പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. പുള്ളി കുറെ ആക്ഷൻസ്, കുറെ ലുക്സ് ഒക്കെ ഉണ്ടല്ലോ. നായകൻ വന്നിട്ട് പിന്നെ ഷൗട്ട് ചെയ്ത് പോകുമ്പോൾ നീ പോടാന്നൊക്കെ പറഞ്ഞ ലുക്സ് ഇടും. എന്നാ അതിനകത്ത് ആ ലുക്സിൽ തന്നെ പുള്ളിയെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് ഞാൻ ആരാധിക്കുന്ന ഇഷ്ടം പുള്ളിയുടെ. പണ്ട് തൊട്ടേ പുള്ളി വന്ന് ഫീൽഡിൽ വന്നിടം തൊട്ടേ പുള്ളി പിന്നെ വില്ലൻ ചെയ്യുന്ന കഥാപാത്രങ്ങളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കീർത്തി ചേച്ചി അതുപോലെ ആരെങ്കിലും ഉണ്ടോ, അതായത് ഈ രംഗത്തേക്ക് വരാൻ ഒരു റോൾ മോഡലോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയത് ആരെങ്കിലും? എങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഉർവശി ചേച്ചി. ഉർവശി ചേച്ചി ഒരു രക്ഷയില്ല, ആർട്ടിസ്റ്റാണ്, ഒരു രക്ഷയില്ല, വേഴ്സറ്റൈൽ ഒരു ആക്ട്രസ് ആണ്. ഈ ജഗദീഷേന്റെ കൂടെ ഒരുപാട് സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടാവല്ലോ. ഒരു സിനിമ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? ജഗദീഷേടെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അയ്യോ, ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. എത്ര സമയം വേണമെങ്കിലും ആ എനർജി ഹോൾഡ് ചെയ്യാൻ സത്യമാണ്. അയ്യോ, അത് മാത്രമല്ല, ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ, എന്ത് നോളജ് ആണെന്നറിയോ. ഏതൊരു കാര്യം പറഞ്ഞാലും പുള്ളി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇത്രയും ഒത്തന്റിക് ആയിട്ട് കാര്യങ്ങളെ കുറിച്ച്, ഒരു ഇപ്പൊ ഒരു പാട്ടായാലും അത് എഴുതിയത്, അതിന്റെ മ്യൂസിക്, അത് ഏത് വർഷം, ഏത് മൂവി, ഇത്രയും ഓർമ്മയുള്ള ഒരു മനുഷ്യൻ. എന്തൊരു മെമ്മറി പാരാന്നറിയോ, രക്ഷയില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു പാട്ടൊക്കെ ആ സമയത്ത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. മാൻഡ്രിക്കിലെ ഒരു പാട്ട്, കുറച്ചൊരു നാടൻ ഒരു ടച്ച് ഉള്ള ഒരു പാട്ടൊക്കെ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം പിന്നെ കുറെ ഓഫേഴ്സ് വന്നിട്ട് ചെയ്യാത്തതാണോ, അതെയോ ഭയങ്കര ചൂസി ആയതാണോ? ആ മൂവി കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങളുടെ സീരിയൽ ചെയ്തത്. ആ സീരിയൽ കഴിഞ്ഞ ഉടനെ പിന്നെ കല്യാണം കഴിഞ്ഞു. ആൻഡ് നമ്മൾ കരിയറിന്ന് ഒരു ബ്രേക്ക് എടുത്തു. പക്ഷെ അത് ഇത്രയും നീളമുള്ള ഒരു ബ്രേക്ക് ആയിരിക്കും എന്ന് അപ്പൊ വിചാരിച്ചില്ല. ഇനി ഞാൻ നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ ഒരു വിശേഷങ്ങൾക്ക് ഒരു ബ്രേക്ക് കൊടുത്ത് ഒരു ഗെയിമിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ്. ഇതൊരു സിമ്പിൾ ഗെയിമാണ്. കുറച്ച് പ്രോപ്പർട്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഗെയിം. ഓക്കെ, റെഡി? ശരി. അപ്പോൾ ഗെയിമിന് വേണ്ടിയിട്ട് രാഹുലേട്ടൻ ദേ ചാടി കയറി ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്, ആവേശ ഭരതരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭരതനല്ല, ഭരതൻ. അതെ,
അതായത് ഈ ഗെയിമിന്റെ റൂൾസ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പൊ രാഹുലേട്ടന്റെ ഒരു ഹെഡ്ഫോൺസ് നമ്മൾ വെച്ചു കൊടുത്തിട്ട് നല്ല ഹൈ വോളത്തിൽ പാട്ട് വരും, എന്റെ കീർത്തി ചേച്ചിക്ക് ഞാൻ ഒരു പഴഞ്ചൊല്ല് പറയും അല്ലെ കാണിച്ചു കൊടുക്കും, അത് കീർത്തി ചേച്ചി പറയും, അത് ഐഡന്റിഫൈ ചെയ്യണം ഏത് പഴഞ്ചൊല്ലാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. ഓക്കെ, അപ്പൊ ആദ്യം ചേട്ടൻ പിന്നെ ചേച്ചി, നാല് ചോദ്യങ്ങളാണുള്ളത്, 2 മിനിറ്റ് സമയമാണുള്ളത്. അപ്പൊ ഒരു ചോദ്യം പറഞ്ഞിട്ട് ഇനി എങ്ങനെ, ഒരു പാട്ടിന് 2 മിനിറ്റോ അല്ല, ഓരോ മൊത്തത്തിൽ 2 മിനിറ്റ്. അപ്പൊ ഇപ്പൊ ഒരെണ്ണം പറഞ്ഞിട്ട് ചേച്ചിക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ വേഗം തന്നെ അടുത്തത് പറയണം, എളുപ്പമുള്ളത് പറഞ്ഞു യെസ്. അപ്പൊ രാഹുലേട്ടൻ ഹെഡ്ഫോൺസ് വെച്ചിരിക്കുകയാണ്, പാട്ട് നല്ല വോളിയത്തിൽ അങ്ങ് വെച്ചോളൂ, കേക്കാൻ നോക്കട്ടെ. എന്തായി അപ്പൊ തുടങ്ങാല്ലേ, തുടങ്ങാ, സുഖാണോ, തുടങ്ങാൻ സുഖാണോ, സുഖാണോ, തുടങ്ങ, സുഖാണോ, സുഖാണോ, അത് പട്ടി, അത് പട്ടിയാ, സുഖമാണോ, ശരി. അപ്പൊ ആദ്യത്തെ കിട്ടിയത് ശരി, ഇനി പറയാൻ പോവാണ്, എന്നെ നോക്കല്ലേ, എന്നെ പിന്നെ നോക്കാം, ചേച്ചി നോക്ക്. ആനവായിൽ അമ്പഴങ്ങ, ആനവായിൽ അമ്പഴങ്ങ, ആന, പഴഞ്ചൊല്ലാണോ, പിടിയിട്ടില്ല, ആന വായിൽ അമ്പഴങ്ങ, ആനവാൽ ആയിൽ, ആനവാലിൽ അമ്പഴങ്ങ, അമ്പഴങ്ങ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, അത് പറ, അണ്ണാൻ അങ്ങാടിയിൽ, ഇവിടെ നിന്ന് കേൾക്കുന്നതല്ല, അങ്ങോട്ട് വരുമ്പോ അടുത്ത പ്രാവശ്യം അറിയാം എന്തോ, അങ്ങാടിയിൽ, അങ്ങാടിയിൽ തോറ്റതിന്, അത് കിട്ടിയോ, തോറ്റതിന്, അമ്മ തൊട്ടിലോ, അമ്മയോട്. നിങ്ങൾ ഈ പഴഞ്ചൊല്ലാരാ, വല്ല സിനിമാ പേരായിരുന്നെങ്കിൽ എങ്ങനെങ്കിലും ഒക്കെ പിടിക്കാറുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത്, ഓ എനിക്ക് ഇതിലൊന്നും കിട്ടത്തില്ല, ഒന്നും കിട്ടുന്നില്ല. ഒന്നാമത് പഴഞ്ചൊല്ല് അറിയില്ല, ഒന്നും അറിയില്ല, ആദ്യത്തെ ഒന്നോട് ശ്രദ്ധിക്കും, ഞാൻ പറയാം, ആന, 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 വായിൽ, ആന വായിൽ അമ്പഴങ്ങ, ആദ്യമേ പറഞ്ഞു, അതാണോ, ഒരെണ്ണം കിട്ടി. ഇനി അടുത്തത് അങ്ങാടിയിൽ, അങ്ങാടിയിൽ അരികിലോ, അങ്ങാടി, അങ്ങാടി തോറ്റതിന്, തോറ്റതിൽ അമ്മയോട്, തോറ്റതിൽ അമ്മയോട്, ആദ്യത്തെ പറ, അങ്ങാടിയിൽ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, അതല്ലേ. 2 മിനിറ്റ് സമയം കഴിഞ്ഞു, 2 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പൊ അത് മാത്രം കേട്ടല്ലോ നിങ്ങൾ, ഒന്നാമെങ്കിൽ പഴഞ്ചൊല്ല അറിയില്ല, അതുകൊണ്ട് ഒച്ച വെക്കലും സഹോദരൻ അല്ലേ, വരട്ടെ. അപ്പൊ ഇത് ചെവിയിലിരുന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു 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 മുഴക്കം, ഒന്നും കേൾക്കാം, അന്ന് കേൾക്കാൻ പറ്റത്തില്ല, നമ്മൾ ഈ എന്തെങ്കിലും സിനിമ പേര് എന്തെങ്കിലും ഒക്കെ ആക്ഷൻ കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ആക്ഷനിൽ കൂടെ പഴഞ്ചൊല്ല രക്ഷയില്ല. ഒരെണ്ണം കിട്ടിയോ, രണ്ടെണ്ണം കിട്ടി, അതായത് അങ്ങാടി തോറ്റത്തിന് അമ്മയോടും ആനവായിൽ അമ്പഴങ്ങി കിട്ടി. ശരി, അപ്പൊ 2 പോയിന്റ് അവിടെ നിക്കട്ടെ. ഇനി ചേച്ചി റെഡിയാണോ? മടിയൻ, മടിയൻ മല ചുമക്കും, മടിയൻ മല ചുമക്കും, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി, അടിപൊളി. ഓക്കേ ഓക്കേ, ഇവള് പറയും തോന്നുന്നു, ഇവള് പയ്യൻ എന്നാ, ഇത് പല്ലല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല, പറഞ്ഞു, പയ്യ തിന്നാൽ പനയും തിന്നാം, പയ്യ തിന്നാൽ പനയും തിന്നാം. ക്ലിയർ ആയിട്ട് നീ എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു, ഞാൻ പോട്ട് പോട്ട് അടുത്ത് തുറ, ഇത് തെറ്റിച്ചു പറയും, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഒരു കാര്യം തെറ്റിച്ചു പറയാം.
ചീത്ത വിളിക്കുന്നു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എന്ത് വിധി ഇത്? പക്ഷെ ചേട്ടൻ വിചാരിച്ചു ആക്ഷൻ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവള് തോൽക്കും എന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് കാണിച്ചു. പക്ഷെ അവള് വളരെ ബുദ്ധിപരമായിട്ട് ആ സംഭവങ്ങൾ എല്ലാം ഒരെണ്ണം പോലും പറയാത്തില്ല. ചേച്ചി കറക്റ്റ് ലിപ്പ് തന്നു, ഞാനും ഇവിടുന്ന് ഹെൽപ്പ് വന്നു, എന്നിട്ടും പറഞ്ഞില്ല തന്നില്ല. അപ്പൊ അതായത് ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ, ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളത്. നമ്മുടെ കീർത്തി ചേച്ചി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ്, രാഹുൽ ഈ ഗെയിമിൽ തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ്. പക്ഷെ രണ്ടുപോലെ തൊപ്പിയിട്ടിട്ടില്ല, തോറ്റു. ഓക്കെ, പിന്നെ ഒരു സമ്മാനമുണ്ട്, ഒരു പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, പണിഷ്മെന്റ് എന്റെ കയ്യിൽ ഉണ്ടാകുന്ന ഞാൻ പറയാം. ആദ്യം നമുക്ക് കീർത്തി ചേച്ചിക്കുള്ള ഒരു സമ്മാനം കൊടുക്കാൻ പോണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ്. ശരി, ഇനി രാഹുലിനുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ്. അതായത് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അപ്പം ഞാൻ കുറച്ച് ഇത് പറയാം, അതിനാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. കള്ളൻ കള്ളൻ ആൻസർ വരുന്ന ചോദ്യം ഉണ്ടാക്കണം. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ മോഷ്ടിക്കുന്ന ആരാ? മോഷ്ടിക്കുന്ന ആൾക്കാരെ സാറിന് എന്താ വിളിക്കുന്നത്? ഇനി പാലാരിവട്ടം പാലം, പാലാരിവട്ടത്തുള്ള പാലത്തിന്റെ പേര്. ചളിയായിപ്പോയല്ലേ, അത് ചോദ്യമല്ലോ, അത് ആൻസർ അല്ലേ? പാലാരിവട്ടം പാലം എന്ന ആൻസർ വരുന്ന ചോദ്യം ഇതൊക്കെ ചോദിക്കാം. പെട്ടെന്നൊക്കെ വരുമ്പോ നമുക്ക് ചിലപ്പോ ഇതായി. ഇത് പറ, ബംഗാളി ബംഗാളി കേരളത്തില്, പിന്നെ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഏതു സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് ബംഗാളീസ്? തമാശയായിട്ട് പറയാൻ വന്നത്, ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ദിവസം, അതായത് രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ഡേ ടൈറ്റ് പാക്ഡ് ആയിട്ട് ഷൂട്ട് കഴിഞ്ഞ്, അതായത് ഒരു 10-12 സീനൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ കയറി വരുമ്പോൾ ഞാൻ പറയുന്ന ഡയലോഗ് ഞാനായിരുന്നു ബംഗാളി. നമ്മളെല്ലാവരും തറയാവാൻ പറ്റിയ തറയ്ക്ക് പറ്റിയ ഒരു ചോദ്യം, ഒരു ആൻസർ ഉണ്ട്. സ്വാസിക ഇളകി അഭിനയിക്കുന്ന ഏത് സീൻ കൊടുത്താലും അപ്പൊ തന്നെ സ്പോട്ടിൽ റിഹേഴ്സൽ പോലും ചെയ്യാതെ ഒരു നായികയുണ്ട്. വേറൊരു കാര്യം, ഇടക്കിടക്ക് ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് കഴിക്കുന്ന സാധനം എവിടുന്ന് കിട്ടുന്നതാണ്? പച്ചവെള്ളം അല്ല, പച്ചവെള്ളം അല്ലല്ലോ അല്ല, അതിപ്പോ പോയി കഴിക്കുന്ന സ്ഥലല്ലേ. അല്ല, ചിലപ്പോ വാങ്ങിച്ചോണ്ട് വരാറുണ്ടല്ലോ കഴിച്ചു കഴിഞ്ഞു. രാഹുലേട്ടൻ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോ നാല് കാലില്ല വരുന്നത്? അതേത് സ്ഥലം? രാഹുലേട്ടൻ കീർത്തി ചേച്ചിയുടെ അടുത്ത് നിന്ന് മനസമാധാനം കിട്ടാൻ പോയിരിക്കുന്ന ഒരു സ്ഥലം. അതും തെറ്റ് ഇല്ലേ? ഞാൻ സമാധാനം എടുക്കാറില്ല എപ്പോഴും. പറയാൻ പറ്റത്തില്ല, കാര്യം കുഴപ്പമൊന്നും ഇല്ല, കഴിച്ചിട്ട് വന്നാലും കണ്ടോ. അതെ അതെ അതെ. ഇനി 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 പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃത ടിവി ജന ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോ, ഇപ്പോ ഒരു ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയി റെഡ് കാർപെറ്റ്. ആ, ഒരു അമൃത ടിവി. ഓക്കേ, ഇനി മലയാളി 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 ഫണ്ണി ആയിട്ട് ആലോചിച്ചു വേണമെന്ന് പറഞ്ഞു മലയാളിക്ക്. ഞാൻ പറയട്ടെ, എപ്പോഴും ഫുഡിനെ പറ്റി മാത്രം ടെൻഷൻ ഉള്ള ഒരേ ഒരു വ്യക്തി മലയാളിയാണോ? മലയാളിക്ക് മാത്രമേ ഉള്ളൂ? അതെ, ഇല്ലേ?
രാവിലെ എഴുന്നേറ്റാല് ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ഉച്ചയ്ക്ക് ലഞ്ച് എന്താ, ലഞ്ച് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും രാത്രി എന്താ, എന്താണെന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. പിന്നെന്താ ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയി ചിന്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡേർഡ് വേണ്ട, ആദ്യമേ തന്നെ പറഞ്ഞു. ശരി, അപ്പൊ എന്തായാലും പണിഷ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്, ആൻഡ് സമ്മാനം കിട്ടിയിരിക്കുകയാണ്. വെരി ഗുഡ്. എന്നു വരും നീ, എന്നു വരും നീ എൻ്റെ നിലാപന്തലിൽ വെറുതേ. സിഫോ സ്വാസിക മിനാരം ഡിസൈനർ ബുട്ടീക് മുട്ടട പട്ടം ജ്വൽ കോഡ് സിഫോ സ്വാസിക കായ ഓൺലൈൻ ജ്വൽ.